നമസ്കാരം. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു ഗ്രാഫിക്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ ഉള്ളടക്കം ഇതുമാത്രമാണ്. അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് നുണ ബോംബുകളെ നിർവീര്യമാക്കാൻ കണക്കുകൾ സംസാരിക്കട്ടെ എന്ന തലക്കെട്ടോടുകൂടിയാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ നിരയുടെ ഐക്യം തകർത്തുകൊണ്ട് ബി ജെ പിയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വൻ വിജയം എന്ന മാധ്യമങ്ങളുടെ പ്രചരണം ശരിയല്ല, കണക്കുകൾ സംസാരിക്കുന്നത് അങ്ങനെയല്ല. ഏതാണ്ട് 380,177 വോട്ടുകൾ നേടിയ പ്രതിപക്ഷ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് മൂല്യവും ഏറ്റവും അധികം വോട്ട് വിഹിതവും നേടിയ പ്രതിപക്ഷ സ്ഥാനാർത്ഥി എന്നാണ് ഈ ഗ്രാഫിക്കിലൂടെ പി എ മുഹമ്മദ് റിയാസ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഈ ഗ്രാഫിക്സാണ് സത്യത്തിൽ യഥാർത്ഥ നുണബോംബ് എന്ന് വ്യക്തമാണ്. ഇതേതോ കമ്മ്യൂണിസ്റ്റ് നുണ ഫാക്ടറികളിൽ നിന്ന് പോരാളി ഷാജിമാർ ഉണ്ടാക്കി വിടുന്ന ഗ്രാഫിക്സ് ഉപയോഗിച്ചാണ് പി എ മുഹമ്മദ് റിയാസിൻ്റെ വലിയ ഈ അഭിപ്രായ പ്രകടനം എന്നോർക്കണം. ഇത് ശ്രദ്ധിക്കാൻ കാരണം 1969 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാദമായതും ഏറ്റവും അധികം വീറും വാശിയോടും നടന്നതും ഏറ്റവും അധികം ഭൂരിപക്ഷം കുറഞ്ഞതുമായ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്ന് ചരിത്രത്തിലുണ്ട്. ആ ഓർമ്മ വച്ചാണ് ഇതൊന്ന് പരിശോധിച്ചത്. അതായത് 1969 മെയ് 3 പദവിയിലിരിക്കെ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ ഹൃദയാഘാതം മൂലം മരിക്കുന്നു. ആ ഒഴിവിലേക്ക് വന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിശ്ചയിച്ചത്, ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് നീലം സഞ്ജീവ് റെഡ്ഡിയായിരുന്നു. സ്വതന്ത്രരായി വി വി ഗിരി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ദ്വാരകാനാഥ് ദേശ്മുഖ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി പേർ അന്നത്തെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ടായിരുന്നു. ജനസംഘവും മറ്റുമൊക്കെ പിന്തുണച്ചത് ദ്വാരകാനാഥിനെയായിരുന്നു. പക്ഷേ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സ്വന്തം പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, വി വി ഗിരിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അവർ ആദ്യമൊക്കെ അത് പരസ്യമായി പറഞ്ഞില്ല എങ്കിലും അന്നത്തെ യുവ എം പിമാരോടും ഇന്ദിരാഗാന്ധിയോട് ഏറ്റവും അടുത്തു നിന്നിരുന്ന നേതാക്കന്മാരോടുമെല്ലാം വി വി ഗിരിയെ പിന്തുണയ്ക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് 4 മുമ്പ് മാത്രം അവർ വ്യക്തമായ സൂചന നൽകി തൻ്റെ പിന്തുണ വി വി ഗിരിക്കാണ് എന്ന്. ഒടുവിൽ ഇന്ദിരാഗാന്ധി താല്പര്യപ്പെട്ടതുപോലെ തന്നെ, ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. വി വി ഗിരി വിജയിക്കുന്നു. ഏതാണ്ട് 420,000 വോട്ടുകൾക്കാണ് വി വി ഗിരി അന്ന് വിജയിച്ചത്. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡിക്ക് 4,05,000 വോട്ടുകൾ ലഭിച്ചു. അതായത് വെറും 14,000 വോട്ട് മൂല്യത്തിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് വി വി ഗിരിക്കുണ്ടായത്. അതായത് വിരലിലെണ്ണാവുന്ന എം എൽ എമാരുടെയോ എം പിമാരുടെയോ മാത്രം ഭൂരിപക്ഷം മാത്രമാണ് അന്ന്. 14,500 എന്ന് പറയുന്നത് വോട്ട് മൂല്യമാണ്. അങ്ങനെ നോക്കിയാൽ വളരെ കുറഞ്ഞ ഭൂരിപക്ഷവും പിന്തുണയും മാത്രമായിരുന്നു നമ്മുടെ വി വി ഗിരിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രാഫിക്സിലേക്കൊന്ന് നോക്കാൻ തോന്നിയത്. 380,000 വോട്ട് മാത്രമേ യശ്വന്ത് സിൻഹയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. ചരിത്രത്തിൽ 400,000 വോട്ട് നേടിയ നീലം സഞ്ജീവ് റെഡ്ഡിയെ നമുക്കറിയാം. 1969 കണക്കുകൾ പി എ മുഹമ്മദ് റിയാസിൻ്റെ ഗ്രാഫിക്സിൽ ഈ വോട്ടുകൾ മൂല്യം നന്നായി കുറച്ചിരിക്കുന്നു, വെട്ടിക്കുറച്ചിരിക്കുന്നത് കാണാം. അതായത് വി വി ഗിരിക്ക് 420,000 വോട്ട് ലഭിച്ചിരുന്നു, അതിനെ വെട്ടിക്കുറച്ച് പി എ മുഹമ്മദ് റിയാസ് 411,515 വോട്ടാക്കി. എതിർ സ്ഥാനാർത്ഥിയായ നീലം സഞ്ജീവ് റെഡ്ഡിക്ക് കിട്ടിയത് 405,000 വോട്ടുകളാണ് എങ്കിൽ മുഹമ്മദ് റിയാസ് അതിനെ വെട്ടിക്കുറച്ച് 313,548 മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് യശ്വന്ത് സിൻഹയ്ക്ക് ചരിത്രത്തിലില്ലാത്ത റെക്കോർഡ് പി എ മുഹമ്മദ് റിയാസ് വാങ്ങിക്കൊടുക്കുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് നുണ ഫാക്ടറികൾ. ഏത് നുണകളെയും വസ്തുതാപരമായി സമർത്ഥിക്കാനും ആധികാരികമെന്ന് തോന്നിപ്പിക്കും വിധം അവതരിപ്പിക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഈ പോരാളി ഷാജിമാരുടെയൊക്കെ നിലവാരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും
സോഷ്യൽ മീഡിയ പോസ്റ്റിങ്ങുകളുമെല്ലാം ചുരുങ്ങിയ പക്ഷം ഈ മന്ത്രിമാരെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ നന്നായിരുന്നു. കാരണം ഇതൊക്കെ വായിക്കുന്നവർ മണ്ടന്മാരല്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.